നമസ്കാരം. അയോധ്യയിലേക്കുള്ള ക്ഷണം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിലാക്കിയ ഒന്നായിരുന്നു. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യാത്ത അവസ്ഥ. ഒടുവിൽ വളരെ കരുതലോടെ മാത്രമാണ് തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുകയും ചെയ്തത്. ബി ജെ പിയുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ് ശ്രീരാമൻ എന്ന നിലപാടിലൂന്നിയാണ് പ്രതിരോധിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശ്രമിച്ചത്. പക്ഷേ അയോധ്യ രാഷ്ട്രീയമായി മാറുമ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുക? പരിശോധിക്കുന്നു ദ ഇലക്ഷൻ ചാനൽ ഈ അരമണിക്കൂർ. സ്വാഗതം. അയോധ്യയിൽ പ്രതിപക്ഷം എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇനി പ്രധാന കാര്യം. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ അജണ്ട അതേത് രീതിയിൽ മറികടക്കുമെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇനിയുമുള്ളത്. എന്നോടൊപ്പം ആ കിരൺ ബാബുവും ചേരുന്നു, രാഷ്ട്രീയ വിശകലനങ്ങളുമായി. പ്രതിഷ്ഠ ദിനത്തിൽ അയോധ്യയിലേക്ക് പോകാതെ അന്നേ ദിവസം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അത് തന്നെയായിരുന്നു ഇടതു ഇന്ത്യ മുന്നണി നേതാക്കളുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. അതനുസരിച്ച് രാഹുൽഗാന്ധി അസം ക്ഷേത്ര ദർശനത്തിന് പോകുന്നു. അദ്ദേഹത്തിന് അനുമതി കിട്ടുന്നില്ല, കിട്ടും ആയിരുന്നെങ്കിൽ അത് മറ്റൊരു പ്രധാന വാർത്തയായി മാറുമായിരുന്നു. മമതാ ബാനർജി അതേസമയം സർവമത റാലി നടത്തുകയും ചെയ്തു. ഈ ഒരു ക്ഷേത്ര സന്ദർശനം കൊണ്ട് മാത്രം മതിയാകുകയില്ല കാര്യങ്ങൾ എന്നുള്ള അഭിപ്രായം ഇന്ത്യ മുന്നണി നേതാക്കളുടെ അകത്തുനിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും അയോധ്യ മാത്രം നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു ഇന്നലെ. രാഹുലിന്റെ ക്ഷേത്ര സന്ദർശനവും മുടങ്ങിപ്പോയ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അയോധ്യയെ ഏത് രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നത് തന്നെയാണ് ചോദ്യം. അപർണ, കഴിഞ്ഞ 4.25 വർഷമായി പ്രതിപക്ഷ പാർട്ടികളാകുകയും ഇന്ത്യയിലെ വിവിധ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ എല്ലാവിധ ആരോപണങ്ങളും എല്ലാവിധ പ്രക്ഷോഭങ്ങളും, അതിപ്പോൾ തൊഴിലില്ലായ്മയ്ക്കെതിരെയായാലും വിലക്കയറ്റത്തിനെതിരെയായാലും കർഷക വിഷയത്തിലായാലും മറ്റ് അഴിമതി ആരോപണങ്ങളൊക്കെയായാലും, ഈ എല്ലാ ആരോപണങ്ങളെയും പ്രതിഷേധങ്ങളെയും എല്ലാം അപ്പാടെ റദ്ദ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് വരാൻ പോകുന്ന, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒറ്റ അജണ്ടയായി അയോധ്യ പ്രതിഷ്ഠയെ, അയോധ്യയിൽ എങ്ങനെയാണ് രാമനെ പ്രതിഷ്ഠിക്കുന്നത്, അതൊരു രാഷ്ട്രീയമായ ആ ഒരു അജണ്ട നിശ്ചയിക്കൽ കൂടിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്ര കാലവും പ്രതിപക്ഷ മുന്നണികളെല്ലാം ഉയർത്തിയ ഈ പ്രധാന അജണ്ടകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അതിന് മുകളിലേക്കാണ് അവിടെ ഒരു അയോധ്യയിൽ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അജണ്ടയെ തിരിച്ചു പിടിക്കുക, ഇത്ര കാലം ഉയർത്തിയ വിഷയങ്ങളിലേക്ക് ജനങ്ങളെ തിരികെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ പ്രതിപക്ഷ മുന്നണികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒന്നും കഴിയുന്ന ഒന്നല്ല. അതിനേക്കാൾ മുകളിലേക്ക് ഒരു മതപരമായ വിഷയത്തെ, ഒരു വൈകാരികമായ വിഷയത്തെ ഒക്കെ മാറ്റി തീർത്തിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിൽ മറ്റൊന്നു കൂടിയുണ്ട്, പള്ളി പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിയുക എന്ന് പറയുന്ന നിർദ്ദേശത്തോട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു വിഷയത്തോട് വിയോജിക്കുന്ന നിരവധി ഹിന്ദുമത വിശ്വാസികൾ ഉണ്ട്, അതിനോട് ശക്തമായ രീതിയിലും അല്ലാതെയും ഒക്കെ വിയോജിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അത്തരം ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്ന് ആ വിഷയത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് ഇത് ഒരു ക്ഷേത്ര നിർമ്മിതിയാണ്, അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്തേക്ക് രാമന് ഒരു മഹത്തായ ക്ഷേത്രം ഉയർത്തുകയാണ്, ലോകത്തെ തന്നെ വലിയ ക്ഷേത്രങ്ങളിലൊന്നിൻ്റെ ഗണത്തിലേക്ക് ഒരു ക്ഷേത്രം ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചു എന്ന് പറയുന്ന വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പോസിറ്റീവായ ഒരു തോട്ട് മുന്നോട്ട് വെക്കുകയും അവിടെ നിന്നുകൊണ്ടാണ് ഈ ജയ് ശ്രീറാമിന് പകരം ജയ് സി ആർ റാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതുവരെയും ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പിയും ഒക്കെ വിളിച്ചിരുന്ന ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു ശക്തിയൊക്കെ തെളിയിക്കുന്ന, ഒരു അക്രമോത്സവമൊക്കെ തെളിയിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിളിക്കു പകരമായി ജയ് സി ആർ റാം എന്ന് പറയുന്ന ഗാന്ധിയൊക്കെ കണ്ട ഒരു സീതയുടെയും രാമനും ചേരുന്ന ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്കടക്കം മാറിക്കൊണ്ട് ഈ നരേന്ദ്രമോദി ആ ഒരു ഫുൾ നറേറ്റീവിനെ തന്നെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മോദി ഒരു അജണ്ട നിശ്ചയിച്ചു, അത് മുന്നിലേക്ക് വെച്ചു, ഇനി ഈ അജണ്ടയെ മറികടക്കുക എന്നുള്ളത്. അതായത് പ്രധാനമായിട്ടും അതേ ശ്രീരാമനെയും അതേ സീതയും തന്നെ ക്ലെയിം അതിരിക്കാൻ കഴിയുകയില്ല, ക്ലെയിം ചെയ്യേണ്ടതായി വരുന്നു. ക്ലെയിം ചെയ്യുമ്പോൾ അതെങ്ങനെ സ്വന്തമാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ വെല്ലുവിളി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് കൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഭാരത ജോഡോ ന്യായയാത്രയുടെ ഇടെ അത് ഒരു പക്ഷേ യു പിയിലെത്തുമ്പോൾ സന്ദർശിച്ചേക്കും രാഹുൽ ഗാന്ധി തന്നെ എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കണം ഈ സമയത്ത്.
അപർണ, ഇത് വളരെ വ്യക്തമാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് ഈ സമയം നിശ്ചയിച്ചതും, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ ഈ അവസാനം നരേന്ദ്രമോദി ജയ് സിയാറാം എന്നുള്ള വിളി വരുന്നു, തരൂർ പോലൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തന സമിതി അംഗം അത് ട്വീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വിവാദങ്ങൾ, അത്തരം വിഷയങ്ങളെല്ലാം നിൽക്കുകയാണ്. ഈ വളരെ കൃത്യമായി തന്നെ എങ്ങനെയാണോ ചരിത്രം, ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം, ഗാന്ധിയുടെ രാമൻ ആരായിരുന്നു, ആ രാമനെയല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഇത് ഞങ്ങളുടെ രാമനെയാണ്, അത് അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മോദി മുന്നോട്ട് വെക്കുന്ന ഒരു രാമനെയാണ് മുന്നോട്ട് വെക്കുന്നത്, ആ രാമനാണ് ഇന്ത്യയിലെ ആളുകളെ സ്വാധീനിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ തമിഴ്നാട് ഗവർണർ ശ്രീ ആർ എൻ രവി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഗാന്ധിജിയുടെ സമരങ്ങളല്ല, മഹാത്മാഗാന്ധിയുടെ സമരങ്ങളല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സൈനിക നീക്കങ്ങളായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം അടക്കം പരാജയപ്പെട്ട ഒന്നായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്ത് കുറേ തമ്മിലടി പുറത്തു വന്നു, കോൺഗ്രസിലെ തമ്മിലടി പുറത്തു വന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. 42 ശേഷം ഗാന്ധി നടത്തിയ എല്ലാ സമരങ്ങളും പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ പൂർണ്ണമായും കോൺഗ്രസിന് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന അവകാശവാദം, അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായിരുന്ന പങ്ക്, ചരിത്രത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പങ്ക്, ഗാന്ധി മുന്നോട്ട് വെച്ച രാമരാജ്യം എന്ന് പറയുന്ന, അവസാന നിമിഷവും അദ്ദേഹം വിളിച്ച ഹേ റാം എന്ന് പറയുന്ന ഗാന്ധിയുടെ രാമൻ, അദ്ദേഹത്തിൻ്റെ സത്യത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം കണ്ട ഒരു രാമരാജ്യം എന്ന് പറയുന്ന ഗാന്ധിയുടെ കൺസെപ്റ്റ്, ഇതിനെയെല്ലാം പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് നെഹ്റുവിനെ ഒരു ഭാഗത്ത് നിരസിക്കുന്നു, ഗാന്ധിയെ ഒരു ഭാഗത്ത് നിരസിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും രാമൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നതും, അതിനെ പ്രതിദാനം ചെയ്യുന്നത് ബി ജെ പി ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഇത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ആയാലും, അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര സർക്കാരായാലും എല്ലാം ചെയ്യുന്നത്. അതിനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം, ഇത് ഒരു പദ്ധതി കൊണ്ട് ഒരു പരിപാടി കൊണ്ട് തുടങ്ങിയതല്ല. അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കണം 1951 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ സമയത്ത് അവിടുത്തെ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ബാബു രാജേന്ദ്രപ്രസാദ് പങ്കെടുക്കാൻ പോയപ്പോൾ നെഹ്റു അതിനെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് താങ്കൾ രാഷ്ട്രപതി എന്ന നിലയ്ക്ക് താങ്കൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള നെഹ്റുവിൻ്റെ വിയോജനം അദ്ദേഹം അറിയിച്ചതാണ്. പക്ഷേ രാജേന്ദ്രപ്രസാദ് അവിടെയല്ല, ക്ഷേത്രത്തിലല്ല, പള്ളിയിലല്ല, എവിടെ വിളിച്ചാലും ഞാൻ പോകും, ആ തരത്തിലേക്കാണ് പോകുന്നത് എന്ന് അവിടെ പോവുകയും, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചറിന് മാറ്റമുണ്ടാകില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. ആ അവിടെ നിന്നാണ് പൂർണ്ണമായും മാറിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെ നേരിട്ട് അവിടെ ശിലാസ്ഥാപനം നടത്തുന്നു. അതിനുശേഷം പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ഉദ്ഘാടനം വരുന്നു. സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് എന്താണ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ഉദ്ഘാടനം വരുമ്പോൾ അവിടേക്ക് അതൊരു രാഷ്ട്രീയ ചടങ്ങ് മാത്രമാണ്, അവിടെ മത പുരോഹിതർക്കോ അല്ലെങ്കിൽ ഈ ചെങ്കോലിനോ ഒന്നും ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ളതല്ല. അവിടേക്ക് ഈ ചെങ്കോൽ കൊണ്ടുവെക്കുന്നു, അവിടേക്ക് മത പുരോഹിതന്മാരെ, വ്യത്യസ്തമായ മതത്തിൻ്റെ വിവിധ ധാരകൾ പെടുന്ന ഹിന്ദുമതത്തിലെ ആളുകളെയും മറ്റു മതത്തിലെ ആളുകളെയും ഒക്കെ വിളിച്ച് അതൊരു മത ചടങ്ങാക്കി കൂടി മാറ്റുന്നു. അതോടൊപ്പം തന്നെ അയോധ്യയിൽ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ, ഈ നിലവിൽ ഇന്ത്യ തുടരുന്ന ഒരു ഹിന്ദുമത കൺസെപ്റ്റൊക്കെ അനുസരിച്ചാണെങ്കിൽ പുരോഹിതരാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഒരു അതൊരു മത ചടങ്ങാണ്, രാഷ്ട്രീയക്കാർ മാറി നിൽക്കേണ്ടതാണ്. എപ്പോഴും മതത്തിൽ രാഷ്ട്രീയം ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അതിർവരമ്പ് എപ്പോഴും അത് ആ വരമ്പ് അങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നുള്ള നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ഒരു കൺസെപ്റ്റിനെയൊക്കെ പൂർണ്ണം. അത് പിന്നീട് പല കോൺഗ്രസ് തന്നെ പല ഘട്ടത്തിലും അത് മാറ്റുകയും താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതവണയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അതെല്ലാം ഒരു ഒരു ഒളിവും മറയും ഒക്കെ അതിനുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കൃത്യമായി മാറ്റിക്കൊണ്ട്, അതങ്ങനെയല്ല, ഇത് രണ്ടും ഒന്നാണ്. ഒരു മത ദേശീയത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ദേശീയതയാണ് എന്നതും, ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ RSS 1925 രൂപീകരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഹൈന്ദവ ധാർമ്മികത, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ ധാർമ്മികതയാണ്. അതാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനത്തെക്കാളൊക്കെ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും അതിനേക്കാളൊക്കെ പ്രധാനമെന്ന് പരസ്യമായ വിശ്വാസികൾക്കിടയിൽ തെളിയിക്കുന്ന മട്ടിലേക്കായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു വാചകം തന്നെ രാഷ്ട്ര നേതാവായിട്ടും മത നേതാവായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ, മോദിയെ വിമർശിക്കുന്നവർ വിമർശിക്കുന്നത് രാഷ്ട്രീയം മാത്രമല്ല, അതൊരു ഒരു വിശ്വാസത്തെ വിമർശിക്കുന്നത് തുല്യമാകാം, മതത്തെ വിമർശിക്കുന്നതിന് തുല്യമാകാം, ആ രീതിയിലുള്ള ഒരു ഒരു അപകടം ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കാണുന്നുണ്ടാകാം. അപ്പോൾ എതിരാളികൾക്ക് പ്രത്യേക എതിർത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു പോർട്രെയിൽ അതിനകത്ത് വരും. അങ്ങനെ ആ ഒരു വിഷയം അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം നീ പറഞ്ഞ പോലെ ഇന്ത്യൻ ദേശീയത ഹൈന്ദവ ദേശീയതയായി മാറുന്ന ഒരു വിഷയം വരുമ്പോൾ അതിലും അതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പദ്ധതികളിലാണെങ്കിൽ പോലും വികസന പദ്ധതികൾക്ക് പോലും ആ രീതിയിൽ
പേരുകൾ ഇടുന്ന ഒരു ഹൈന്ദവ നാമങ്ങൾ പേരുകൾ ഇടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിമർശനങ്ങളെല്ലാം ഉയർന്നു വരികയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ലോകത്തിന് മുന്നിൽ ആ രീതിയിലേക്കുള്ള ഒരു ഒരു പോർട്രയൽ കൊടുക്കാൻ കൃത്യമായിട്ട് ഇത്രയും കാലം കൊണ്ട് ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യയാവുമ്പോൾ അത് പൂർണ്ണമാകുന്ന ഒരു ചിത്രം കൂടിയാണ് കാണുന്നത്. അതും എങ്ങനെ മറികടക്കാനാകും? ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ അതിൽ പോലും നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇന്ത്യ മുന്നണി ചെന്ന് പെടുന്നുണ്ടോ? അപർണ, അത് വളരെ കൃത്യമാണ്. അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇന്ത്യ മുന്നണി പെട്ടു നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ആ ആശയക്കുഴപ്പത്തെ എങ്ങനെ കൃത്യമായി മറികടക്കണം എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വഴി അവരുടെ മുന്നിൽ തെളിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് നരേന്ദ്രമോദി ഒരു മത ചടങ്ങിനെയോ ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതത്തിൻ്റെ കൂടി ഒരു മതത്തിൻ്റെ തലവനും രാഷ്ട്രത്തിൻ്റെ തലവനും ഒന്നാവുക എന്ന് പറയുന്നത്, എപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയം ലോകത്തെവിടെയും റൈറ്റ് വിങ് പൊളിറ്റിക്സ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. റിലീജിയനെ എപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തിയിരിക്കും, അത് തമ്മിൽ ഉള്ള ഒരു അഭേദ്യമായ ബന്ധം നിലനിർത്തുക തന്നെയും അങ്ങനെ തന്നെയാണ്. ബി ജെ പി നേരത്തെ ബി ജെ പി പരസ്യമായി തന്നെ അതൊരു രഹസ്യമായ ഒരു വിഷയമോ ഒന്നുമല്ല, അത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് വളരെ കൃത്യമായി ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിൽ നിന്ന് അല്പം മാറിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അവർ മുമ്പ് തുടക്കം മുതൽ പറഞ്ഞിരുന്ന അതേ ഐഡിയോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അത് രാജ്യവിരുദ്ധമായി മാറുന്ന ഒരു പുതിയ രീതി അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു നറേറ്റീവ് വന്നതുപോലെ തന്നെ, എങ്ങനെയാണോ ആ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായും മതത്തിൻ്റെ പ്രതിനിധിയായും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മാറുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനങ്ങൾ പോലും ഒരു തരത്തിൽ അത് മതത്തിനെതിരെയുള്ള വിമർശനമായി അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനെതിരെയുള്ള വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടാം. നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്നവർക്ക് പോലും ശക്തമായ രീതിയിൽ വിമർശിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒരു പ്രധാനമന്ത്രി പങ്കെടുത്തതിന് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ഞങ്ങളുടെ മതത്തിൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള ആദരവല്ലേ അദ്ദേഹം കാണിക്കുന്നത്, അതിലെന്തിനാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സാധാരണ വിശ്വാസികളിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മറ്റ് പാർട്ടികൾക്ക് ഒരു പരിധി വിട്ടിട്ട് നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ശ്രീരാമ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയോ ഒന്നും എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എതിർത്താൽ എന്താവും അവസ്ഥ? അതൊക്കെ കൊണ്ടാണ് ഈ മറ്റു പല പാർട്ടികളും ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ഇതിനോട് യോജിപ്പുണ്ട്, തൽക്കാലം വരുന്നില്ല, ഇത് രാഷ്ട്രീയ അജണ്ട ആയതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൽ നിന്ന് അകലം പാലിക്കാൻ എവിടം വരെ അവർക്ക് അടുക്കാം, എവിടം വരെ അകലം പാലിക്കണം എന്നുള്ളതിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അത് അതിശക്തമായി തന്നെ അത്തരമൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനൊരു കൺഫ്യൂഷനിലേക്ക് ഈ പാർട്ടികളെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് മുൻകൂട്ടി കണ്ട് അതിന് കൃത്യമായ ആസൂത്രണം ചെയ്ത് ആ വഴിയിലേക്ക് എങ്ങനെയാണോ ബി ജെ പിയും നരേന്ദ്രമോദിയും ഉദ്ദേശിച്ച അജണ്ടയിലേക്ക് ഒരൊറ്റ കുറച്ച് നാളുകൾ കൊണ്ട് ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ ഒരു വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയം മാത്രമല്ല, ഇത് ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു പൾസ് ഒരു വൈബായിട്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ നിൽക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യ എന്നുള്ള ഒരു പോർട്രയൽ എന്ന് പറയുന്നത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വിദേശ ഇന്ത്യക്കാരുടെ ഇടയിൽ, പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ, അതായത് ഇത് ഇന്ത്യക്കകത്ത് മാത്രം നിൽക്കുകയല്ല, പുറത്തുള്ള വിദേശ ഇന്ത്യക്കാരുടെ അടുത്തുപോലും വലിയ സ്വാധീനം ചെലുത്താൻ അയോധ്യ പ്രതിഷ്ഠയ്ക്ക് കഴിയുന്നു, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബുദാബി ക്ഷേത്രം വരികയാണ് ഫെബ്രുവരി അടുത്ത മാസം 14-ാം തീയതി ക്ഷേത്രം യുഎയുടെ തലസ്ഥാനമായ അബുദാബിയിൽ അക്ഷർധാം ക്ഷേത്രം ഒരുങ്ങുന്ന ഒരു അടുത്ത മാസം 14-ന് മൂർത്തി പ്രതിഷ്ഠ നടക്കുകയും ചെയ്യും. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ യു എ സന്ദർശനത്തിന് അന്നാണ് അബുദാബിയുടെ അന്നത്തെ കിരീടാവകാശി ഇപ്പോഴത്തെ യു എ പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ക്ഷേത്രം പണിയുന്നതിനായി സ്ഥലം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ഷേത്രം വരുമ്പോൾ ഇത്രയും അധികം ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് യു എ, ആ ഒരു ക്രെഡിറ്റ് കൂടി സ്വാഭാവികമായിട്ട് ആ ഒരു മൈലേജ് കൂടി ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ലേ? അപർണ, നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഇന്ത്യയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികളായ ആളുകൾക്ക് ആ മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എന്ന തരത്തിലേക്ക് ഇതിനെ, എങ്ങനെയാണോ ഇതുവരെ പ്രധാനമന്ത്രി മാത്രമായിരുന്ന രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്ന മോദിയെ ആ തരത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ്. ഇതും 2 ഫെബ്രുവരി 14-ാം തീയതി, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അബുദാബിയിലെ ഈ ക്ഷേത്രം ഇത് 55,000 അടി വിസ്തൃതി
ഭൂമിയിലുള്ള 27 ഏക്കർ സ്ഥലമാണ് അന്ന് നൽകിയത്. പ്രത്യേകിച്ച് ഓർക്കണം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം 10-34 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിമാരും യു എ സന്ദർശിച്ചിരുന്നില്ല. യുഎയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ലോകത്തെ ഒന്നാമത്തെ രാജ്യം യു എ ആണ്. യു എൻ്റെ കണക്കനുസരിച്ച്, ഇതെല്ലാം കൃത്യമായ കണക്കിൽ യു എൻ്റെ കണക്കാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. ആ കണക്കനുസരിച്ച് 35 ലക്ഷം ആളുകളാണ് യു എയിലുള്ളത്. 27 ലക്ഷം പേർ അമേരിക്കയിലും 25 ലക്ഷം പേർ സൗദി അറേബ്യയിലുമാണ്. മറ്റ് ജനസംഖ്യയിൽ ഇന്ത്യക്കാർ 35 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രം അവിടെ നിർമ്മിക്കുന്നു. അത് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ്, ബാബ്സ് എന്ന് പറയുന്ന ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭോജൻ വാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സൻസ്ഥ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് ഗുജറാത്തിലെ അക്ഷർധാംസ് ക്ഷേത്രം, നേരത്തെ അതോടൊപ്പം ഡൽഹിയിലെയും അക്ഷർധാംസ് ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ ഒരു ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന രണ്ട് പ്രധാന കേന്ദ്രങ്ങളാണ്. ആരാധനാലയം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളല്ലാത്തവരോടക്കം സന്ദർശിക്കുന്ന വലിയ നിർമ്മിതികളാണ് ഡൽഹിയിലായാലും നിർമ്മിച്ചിരിക്കുന്നത്, അക്ഷർധാം ഗുജറാത്തിലായാലും നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ അക്ഷർധാമുമായി ബന്ധപ്പെട്ട ഭീകരവാദി ആക്രമണവും അതിനെതിരെ മോദി സ്വീകരിച്ച നിലപാടുകളുമൊക്കെയാണ് ആ കാലത്ത് മോദിയെ ഒരു വലിയ ശക്തിയിലേക്കൊക്കെ ഉയരാൻ സഹായിച്ച ഘടകങ്ങളിൽ ഒന്നായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി, അവരുടെ നരേന്ദ്രമോദിയുമായി വളരെ ആത്മീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ, വിവിധ അമേരിക്കയിലടക്കം വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സെൻറ്ററുകളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയായ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്ഷേത്രം യു എയിൽ വരുന്നു, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത്, ഒരു മുസ്ലിം രാജ്യത്ത്, ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഹൈന്ദവ ക്ഷേത്രം വരുന്നു എന്ന് പറയുമ്പോൾ, അവിടെ ഇതൊരു ലോക സമസ്ത സുഗുണ ഭവന്തു എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം, ലോകത്തിൻ്റെ ആകെ സമാധാനത്തിന് വേണ്ടിയുള്ള ക്ഷേത്രമായി അവതരിപ്പിക്കപ്പെടുന്നു. ലോകവേദിയിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു ആചാര്യൻ എന്നതിൽ ഇതുകൂടി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ശ്രമം. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ അവിടെയും ഫെബ്രുവരി 14 ചടങ്ങ് തന്നെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ചടങ്ങാക്കി മാറ്റാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് വളരെ കൃത്യമായി മാറ്റാൻ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം മുന്നിൽ വെക്കുന്ന ഒരു വലിയ ചെക്ക് കൂടിയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ അയോധ്യയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം എന്നുള്ള ഒരു അടുത്ത കാർഡിലേക്ക് നമ്മൾ കടക്കുന്നത്, അയോധ്യയെ പ്രതിരോധിക്കാൻ അതിനും വിരുദ്ധമായിട്ടുള്ള ഒരു അജണ്ടയിലേക്ക് പ്രതിപക്ഷത്തിന് കടക്കാൻ കഴിയുകയില്ല. അത് ആ ഒരു അജണ്ടയിൽ തന്നെ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകേണ്ട അവസ്ഥിതി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനത്തിനായി പോകുന്നത്, സർവമത റാലി നടത്താൻ മമത മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഇതിനകത്ത് നടക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭിന്നത ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ മമത ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഈ സന്ദർശനം കൊണ്ട്, ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് എന്താകാനാണ്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ബി ജെ പിയെ പ്രതിരോധിക്കാൻ അതിൽ കൂടുതൽ നിലപാടുകളും നീക്കങ്ങളും നടത്തണം. സർവമത റാലി താൻ മാത്രമാണല്ലോ നടത്തിയെടുത്ത് എന്തൊക്കെ മമത പറയുന്നിടത്ത് കോൺഗ്രസ് കൃത്യമായുള്ള നീക്കങ്ങൾ നടത്തിയില്ല എന്നുള്ളൊരു പരോക്ഷമായ കുറ്റപ്പെടുത്തലുകൾ അതിനകത്തുണ്ട്. അതായത് കൃത്യമായി പ്രതിരോധിച്ചില്ല ബി ജെ പിയുടെ ഇത്രയും വലിയ അജണ്ട എന്ന് ഇനിയുള്ള സമയങ്ങളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇന്ത്യ മുന്നിൽ ഈ ഭിന്നതയൊക്കെ പുറത്തു വരാനുള്ളൊരു സാധ്യതയില്ലേ? അപർണ സ്വാഭാവികമായും അത്തരം ഭിന്നതകൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞ് കേരളത്തിലേക്ക് ഇടതു പാർട്ടികളൊക്കെ ആണെങ്കിൽ പരസ്യമായ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്ത പാർട്ടികളാണ്. മറ്റ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയും, ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ അന്ന് കെജ്രിവാൾ പറഞ്ഞത് സുന്ദരകാന്ഡം, രാമായണത്തിലെ സുന്ദരകാന്ഡം നിങ്ങൾ എല്ലാവരും ആ സമയത്ത് വായിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ മൊറീഷ്യയിൽ നവീൻ പട്നായിക്ക് അവിടെ പുരി ജഗന്നാഥ ഇടനാഴി പ്രത്യേകമായി ഉണ്ടാക്കി ഓരോ ദിവസവും 10,000 ഗ്രാമീണരെ വീതം അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, പുരി ജഗന്നാഥിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട്, എങ്ങനെയാണോ അയോധ്യയെ മുഖ്യ അജണ്ടയായി ബി ജെ പി വെക്കുന്നത്, അതിനെ രണ്ട് തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഒന്ന്, പരസ്യമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കുക. അങ്ങനെ പ്രതിരോധിച്ചാൽ നിങ്ങളുടെ വോട്ട് ബാങ്കിന് ക്ഷതമേൽക്കാതെ നിൽക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പ്രതിരോധമുയർത്താം. അത് ചില പാർട്ടികൾക്ക് അത്തരത്തിൽ പ്രതിരോധമുയർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പോലെയൊരു പാർട്ടിക്ക് ആ തരത്തിലേക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും? ഇതിൽ പ്രധാനപ്പെട്ട ഹിന്ദു വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് ശ്രീരാമൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ പശ്ചാത്തലത്തിലോ ഒന്നും ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ല ഇതിനെ, ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് മാറ്റി, ഇതിനെ പള്ളി പൊളിച്ചു എന്നുള്ള വിഷയത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഇത് രാമന് വേണ്ടി, ബാലകനായ രാമന് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് പ്രതിരോധിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവ് ഏറ്റവും വലിയ സർഗാത്മകത പ്രകടിപ്പിച്ചത്. അവർ അതിനെ ആ ദിവസത്തെ കാളികെട്ടിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നു, അതിനുശേഷം
അതിനുശേഷം ഒരു ഗുരുദ്വാരയിലേക്ക് പോകുന്നു, അതിനുശേഷം ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് ഈ മതവിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മതസൗഹാർദ്ദ റാലി നടത്തുന്നു. നിങ്ങൾ ഒരു മതത്തെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ മതത്തെയും പ്രതിനിധീകരിക്കുന്നു, ഞാൻ ഇതിനെതിരല്ല എന്നത് ഒരു മുദ്രാവാക്യം അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായി മമതാ ബാനർജി നടത്തുകയാണ്. മമത ചെയ്തതുപോലെ സർഗാത്മകമായ രീതിയിലേക്ക് പ്രതിരോധിക്കാൻ കഴിയേണ്ട ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസ്സിന് അത്തരത്തിലേക്ക് ഒരു പ്രതിരോധത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരു കാര്യം പ്രധാനമാണ്, ഈ അയോധ്യയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും തന്നെ മുന്നോട്ട് അവരെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് തരത്തിൽ വേണം ഞങ്ങൾക്ക് അയോധ്യയെ ഞങ്ങളുടെ പക്ഷത്തേക്ക് വോട്ടാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അയോധ്യ വോട്ടായി പോകുന്നതിനെ തടയാൻ എന്ത് സ്വീകരിക്കണമെന്ന് എല്ലാ പാർട്ടികൾക്കും അത് നിലപാട് സ്വീകരിച്ചേ മതിയാവൂ. അല്ലാതെ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നയമാണ് തൽക്കാലം ഒരു മൗനം പാലിച്ച് അത് കടന്നു പോട്ടെ എന്ന് വരുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളൂ. ബി ജെ പി ഉറപ്പായും ഒന്നാമത്തെ അജണ്ടയായി ഇത്രയും കാലം ഉപയോഗിച്ചപ്പോഴെല്ലാം പിന്നിൽ നിൽക്കുന്ന ഒരു അജണ്ടയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണമെങ്കിൽ ഈ ആദ്യമായിട്ടാണ് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ മുദ്രാവാക്യമായി തന്നെ ബി ജെ പിക്കാർ പരസ്യവേദികളടക്കം ഇതിനെ കൊണ്ടുവരുന്നത്. അതിനെ പ്രതിരോധിക്കാതെ, അതിനെ അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയിൽ അതിനെ മറികടക്കാതെ ഈ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. പ്രതിപക്ഷം പിന്നെ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് നോക്കണം. പ്രതിപക്ഷം ഇതുവരെ ഉയർത്തി കാട്ടുന്ന വിഷയങ്ങൾ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ട് അയോധ്യ അജണ്ടയാകുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു അജണ്ടയിലേക്ക്, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക്, ആ ഒരു വിഷയത്തിനകത്തേക്ക് കടക്കാൻ പ്രതിപക്ഷം നിർബന്ധമോ? ഇപ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സമാധാന ജീവിതം ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷയം, ജാതി സെൻസസ് വേണമെന്നുള്ള ആവശ്യം, ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന വിഷയം. അപ്പോൾ അത് ഒരു വളരെ പ്രധാനമായിട്ടിരിക്കുമ്പോൾ ഇനി മറ്റൊരു അജണ്ടയിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത പ്രതിപക്ഷത്തിന് മുന്നിൽ നിൽക്കുന്നു. അത് മോദിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യൽ കൂടിയാണ്. മോദി അല്ല എതിരാളി എന്ന് വ്യക്തമാക്കാൻ താല്പര്യപ്പെടേണ്ടതായിട്ട് വരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അത് വല്ലാത്തൊരു ബാലൻസിങ് ആക്ട് പോലെ ആയിരിക്കും. മോദിയെ പരാമർശിക്കാതെ, മോദിയെ ആക്രമിക്കാതെ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതെങ്ങനെ നാരോ ഡൗൺ ചെയ്യാൻ ഇന്ത്യ പറഞ്ഞ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ബി ജെ പി തന്നെ ഇത്തരം ഒരു അജണ്ടയിലേക്ക് ഈ അവസാന നിമിഷം പല അജണ്ടകൾ കൊണ്ടുവന്നു. പക്ഷേ അവസാന നിമിഷം കൃത്യമായി തന്നെ ഒറ്റ അജണ്ടയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബി ജെ പി ഇപ്പോൾ ബി ജെ പി അല്ല ഇന്ത്യയിലാകെ ഒരു സൃഷ്ടിച്ച ഒരു പ്രതീതി എന്ന് പറയുന്നത് വീണ്ടും അധികാരത്തിലേറാൻ പോവുകയാണ്, അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി 4-3 ഭൂരിപക്ഷമാണ് ലക്ഷ്യം എന്നുള്ളൊക്കെ തരത്തിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ വെക്കുമ്പോൾ, കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട ബി ജെ പിക്ക് സീറ്റ് ലഭിച്ച സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകളാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. അതിനിപ്പോൾ യു പിയിലായാലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലൊക്കെ കംപ്ലീറ്റ് മുഴുവൻ സീറ്റുകളും 25 സീറ്റുകളും ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് മധ്യപ്രദേശിലാണെങ്കിൽ ഒറ്റ സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. അത് ഛത്തീസ്ഗഡിലായാലും കർണാടകയിലായാലും 28-ൽ 25 സീറ്റുകളും. ചില കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുന്നത് 19 സീറ്റ് കിട്ടിയ യു ഡി എഫിന് ഇനി അതിൽ മെച്ചപ്പെട്ടൊരു വിജയമാകണമെങ്കിൽ 20 സീറ്റും നേടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം. അത് എത്രയും അങ്ങനെ എങ്ങനെയാണോ യു ഡി എഫ് കേരളത്തിൽ ജയിച്ചത് ആ മട്ടിലായിരുന്നു പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് അവിടെ കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. നിലനിർത്താൻ പോലും പലപ്പോഴും പ്രയാസമാണ്. ചില വലിയ വിജയങ്ങൾ ആവർത്തിക്കുക എന്നതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് ബി ജെ പി പ്രധാനമായും ഇപ്പോൾ ഇത്തരം ഒരു അജണ്ടയിലേക്ക് വീണ്ടും അതിനെ ശക്തമാക്കി മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിക്കണം, മുൻകാലങ്ങളിൽ ഉയർത്തിയിരുന്ന വികസന അജണ്ടകൾ, അല്ലെങ്കിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ്, ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ബി ജെ പി തുടക്കം കാലം മുതൽ അതിൻ്റെ കോർ ഇഷ്യൂവിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് അത്തരമൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇവിടെ കൃത്യമായി തന്നെ മറ്റ് പാർട്ടികൾക്ക് മുന്നോട്ട് വെക്കുന്ന തൊഴിലായ്മ, ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര ന്യായയാത്രയായി മാറുമ്പോൾ തൊഴിലില്ലായ്മ വിഷയം പ്രധാനപ്പെട്ട വിഷയമായി അവതരിപ്പിക്കുന്നു. ഈ അയോധ്യയിൽ നിന്ന് മാറ്റി ഇന്ത്യയിലെ വലിയൊരു വിഭാഗം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. പാർലമെൻറ്റിനകത്ത് കടന്ന് പോലും പ്രതിഷേധമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. പാർലമെൻറ്റ് ചരിത്രത്തിലൊന്നും ഉണ്ടാവാത്ത തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് അകത്ത് കടന്ന് ചെറുപ്പക്കാർ. അവസാനം നമ്മൾ വലിയ ഭീകരവാദികളായിരിക്കുമെന്നൊക്കെ കരുതിയത് ഏതാനും വാട്സാപ്പ് വഴി പരിചയപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരാണ് എന്ന് പറയേണ്ടി വരുന്നു. അവരുടെ ഒരു കടുത്ത ഒരു അമർഷം, അല്ലെങ്കിൽ അവർ കുറേ പേരെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അവർ ആ അമർഷമാണ് അവിടെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് ചാടി അവിടേക്ക് പുക ബോംബൊക്കെ പുക ചീറ്റിച്ചൊക്കെ അവർ പ്രതിഷേധിക്കുന്നത്. അത്തരമൊരു തൊഴിലില്ലായ്മയുടെ അവസ്ഥ, വിലക്കയറ്റം, എത്രയോ കാലമായി പെട്രോളിൻ്റെ വില 100 രൂപയ്ക്ക് മുകളിലായി നിൽക്കുകയാണ്. അതിപ്പോൾ ഒരു ശീലമായതുപോലെ ഇന്ത്യക്കാർക്കായി കഴിഞ്ഞു. അത്തരം വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ വിഷയങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ശീലമായി കഴിഞ്ഞു. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശീലമായി കഴിഞ്ഞു. ഇന്ത്യ മുന്നണി ഇതെല്ലാം എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ
കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാനാകും അയോധ്യയുടെ രാഷ്ട്രീയത്തെ എന്ന് ഇന്ത്യ മുന്നണിക്ക് പക്ഷെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപർണ, അത് കഴിയണം എന്നുള്ളിടത്താണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലപ്പോഴും അവസാന നിമിഷം, ഇപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് ഒറ്റയടിക്കാണ് നരേന്ദ്രമോദി ഈ അജണ്ടയെല്ലാം മാറ്റിക്കൊണ്ട് അജണ്ട നിശ്ചയിക്കാനും അജണ്ടയിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാനും വലിയ ശേഷിയുള്ള നേതാവാണ് നരേന്ദ്രമോദി. ആ അയോധ്യ അജണ്ടയിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ തിരിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഭക്തി കൊണ്ട് വയർ നിറയില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഒന്നാണ്. സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിലേക്ക് അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ എന്ന് രാജ്യസുരക്ഷ എന്ന് പറഞ്ഞപ്പോൾ മണിപ്പൂർ വിഷയത്തിലായാലും അല്ലെങ്കിൽ ലഡാക്കിൽ ചൈന ഇന്ത്യയുടെ സ്ഥലം കയ്യേറുന്ന വിഷയത്തിലായാലും പുൽവാമ അടക്കമുള്ള വലിയ ശക്തിയായി കാണിച്ചിരുന്ന ആക്രമണങ്ങളടക്കം ഭീകരാക്രമണങ്ങളടക്കം ഉണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച പിന്നീടുള്ള വെളിപ്പെടുത്തലുകളുടെ വിഷയത്തിലായാലും അങ്ങനെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. കഴിഞ്ഞ തവണ ഈ റഫേൽ യുദ്ധവിമാന അഴിമതിയൊക്കെയാണ് ഉണ്ട്. റഫേൽ യുദ്ധവിമാന അഴിമതി ഉണ്ടെന്നാൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചതുപോലെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക്, സാധാരണ ജനത്തെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എത്രത്തോളം കഴിയുന്നു, അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്തരമൊരു മത്സരത്തിന് തന്നെ കാര്യമായ രീതിയിലേക്ക് തുടക്കത്തിൽ തന്നെ അവർ അടിയറവ് പറയുന്നതിന് തുല്യമായിരിക്കും. അതിന് പകരം ജനങ്ങളുടെ വിഷയത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർഷക സമരമൊക്കെ നടത്തിയ മട്ടിലേക്ക് നേരിട്ട് പാർട്ടികൾ മുന്നിൽ നിൽക്കാത്ത മറ്റ് വിവിധ വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സമരമുന്നണികളൊക്കെ രൂപീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഈ അയോധ്യ അജണ്ടയിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ ഇതുവരെയും മറ്റു പാർട്ടികൾ ഉയർത്തിയ അജണ്ടയിലേക്ക് രാഷ്ട്രീയ ചർച്ച കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ വോട്ട് നിർണ്ണയിക്കുന്ന ഒരു തോന്നൽ, ആളുകളുടെ വോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഒന്നാമത് മനസ്സിൽ വരേണ്ടത് ഇതാവരുത്, അയോധ്യ ആവരുത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയേണ്ടത് ഈ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കാണ്. അത് എത്രത്തോളം കഴിയുന്നു എന്നത് കർഷക സമരം പോലെ ഒരു മാതൃക മനസ്സിലുണ്ടാകുമോ? ഒരുപാട് എൻജിഒകളെ കൂട്ട് ചേർത്തുകൊണ്ട്, ഗ്രൂപ്പുകളെ സംഘടനകളെ ചേർത്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കാൻ കൂടി നിർബന്ധിതമാകുകയില്ലേ? ഈ രാഷ്ട്രീയം അയോധ്യ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ മറികടക്കണം എന്നാണ് ഇന്ത്യ മുന്നണി ചിന്തിക്കുന്നതെങ്കിൽ, സാധാരണ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ആ രീതിയിലേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ബാക്കിയാകുന്നത്. ഏതായാലും മറ്റ് വിഷയങ്ങളുമായി ലക്ഷ്യ ചാനൽ വീണ്ടും നാളെ. നമസ്കാരം.